കച്ചട്ടല്ലേ, കച്ചട്ട കേടരും അത്. ഇതൊക്കെ എനിക്ക് തിന്നാൻ തന്നെ ഏ രാത്രി സാധനം തന്നെ പൂച്ചലുടിച്ചൊരു സീനു. അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, ഇന്നിപ്പം നമ്മൾ വന്നിട്ടുണ്ട് ഉച്ചക്കത്തെ ഒരു കുഞ്ഞു ചോറും കൂട്ടാൻ്റെയൊക്കെ വീഡിയോ കൊണ്ടാണ്. വല്ലാതെ ഒന്നും തോരത്തും ഞമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. തലവേദനയുണ്ട്, ചെറിയൊരു പനിയുണ്ട്, പിന്നെ പത്ത കാട്ട വെച്ചാണ് ഇങ്ങനെ കുത്തിറക്കി തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കാതെ ഇപ്പം വേറെ ആരും വന്ന് ഉണ്ടാക്കൂല്ലല്ലോ. പിന്നെ നമ്മൾ മോനോട് പറഞ്ഞു കുറച്ച് പാത്രമൊക്കെ മോറിക്കൊണ്ടാവും. അവൻ പറഞ്ഞാൽ ആ പണിയില്ലാതെ വരുന്നവർ എന്ത് പണി പറഞ്ഞാലും ഞാൻ ചെയ്യാം. മൂപ്പരാണെങ്കിൽ ഇത് കണ്ടറിഞ്ഞ ഉടനെ തന്നെ മെല്ലെ ഇവിടെ നിന്ന് മുങ്ങിയും ചെയ്തേക്കണം. പിന്നെ പത്ത കാട്ടിന് ഇപ്പോൾ ഏതായാലും ഉച്ചക്കത്തെ ഒരു ചോറും ചാറും എന്ന് പറഞ്ഞാൽ ചോറ് ഇപ്പം നമ്മളെ സാധാരണ ചോറ് തന്നെയാണ്. അപ്പം ഞായറാഴ്ച നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കല്ലേ. ഇന്ന് ഇപ്പം ചൈനൊന്നും വെജ്ജട്ടാ, ആരും ഒത്തിരി കൂടി തീരില്ല, എല്ലാവരും എല്ലാം ഇവിടെ നിന്ന് മുങ്ങിയിരിക്കണം. അപ്പം മോൻ തന്നെ സാധനം കൊണ്ടുവന്നതാണ്, ഓം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെയാണ് എല്ലാം ഇതിലാണ് കയറി പോയിക്കണം. അപ്പം നമ്മൾ ഏതായാലും കുറച്ച് തക്കാളിയും പിന്നെ വെണ്ടയ്ക്കയും വലിയുള്ളിയൊക്കെ കൊണ്ടുവച്ചിരിക്കണേ. നമുക്ക് ഇനിയാൾ ചെറിയ വട്ടത്തിലൊരു സാമ്പാറാണ് ഉണ്ടാക്കുക, ചെറുവട്ടത്തിൽ അത്രയൊക്കെ മതി. കുറച്ച് ഉണക്കലിയിലും കൊണ്ടുവന്നിക്കണം, കിട്ടിയത് തളയാനിട്ടാ. തളയുമ്പോൾ നല്ലോണം മുറിച്ചുകൊണ്ട് വെള്ളത്തിലോട്ടേക്കാം. ഇന്നിപ്പോൾ അത് മതി. ഏത്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ കരുതി. ഞാനാർക്കും എത്തിനാണ് ചെയ്തു തരാൻ വെച്ചാൽ ഒക്കെ മടി കിട്ടോ. മോളാണെങ്കിൽ നോക്ക് ക്ലാസ് ട്യൂഷന് ക്ലാസ്സിൻ്റെ ഓള് പോയിക്കണല്ലേ. ഓൾ എത്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തന്നേനി. അങ്ങനെ ഏതായാലും നമ്മൾ മേക്കടു കടുപ്പത്തിൽ 5 മിനിറ്റിലുള്ളൊരു സാമ്പാറാണ്. അത്രയൊക്കെ ചാതും മതി എന്ന് കരുതിയാണ്ട് ഒരു ഈറിയിലാണ് ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കണത്. പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, നല്ല സാറ് സാമ്പാറാണ് കേട്ടോ. നമുക്ക് എളുപ്പം എവിടെക്കെങ്കിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചേത്ത ഈറാന്ന നമുക്ക് വെജ്ജാന്ന് പറയണ നേരത്തെ ഓരോ ആൾക്കും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും തിരക്കിയ കാര്യം കേട്ടോ. അല്ലേ ഇപ്പം മോൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചൊക്കെ തരാം. ഓം എല്ലാം തിരിഞ്ഞു നോക്കണമെങ്കിൽ ഓം ഞാൻ അടിച്ചു തരി തരാം, തുടച്ച് തരാം, എല്ലാം ഞാൻ ചെയ്യാനായിട്ട് കാര്യമില്ല. പാത്രം പൂർണ്ണ ഓന് തീർപ്പതില്ല എന്ന് പറഞ്ഞ് ഓം പോയി. പിന്നെ അപ്പം ഞാൻ തന്നെ ഒക്കെ എടുത്ത് കുഴങ്ങി. ഏതായാലും പിന്നെ വീഡിയോ എടുക്കൽ നമ്മൾ വീഡിയോ ഓണാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇന്നൊരു വീഡിയോ ഒന്നും നമ്മൾ കരുതിയിട്ടില്ല. പിന്നെ രണ്ടും കൽപ്പിച്ചാണ് എടുത്തുണ്ണിയാളെ. അങ്ങനെ ഇതൊക്കെ ഉള്ളൂ. പരിപ്പ് നമ്മൾ വള്ളത്തിലിട്ട് ചീനിട്ടാ, അത് ഞാൻ മേതക്കണം. നമ്മൾ കുക്കർക്ക് അണിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിക്കൊരു പിന്നെ വല്യുള്ളി 2 എണ്ണം, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇനി അത് പറ്റിയും ചെറുതാക്കിയെന്നാണ് എറിഞ്ഞാണ്ട് അതിട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേതാ ഇക്കോലത്തിൽ. പിന്നെ അയക്കുള്ള പച്ചക്കറി എന്ന് പറഞ്ഞാൽ വല്ലാതെ തോനെയൊന്നും പൊളിച്ചു പോയിരുന്നില്ല. ഒരു തക്കാളിൻ്റെ കുറച്ച് ഉരുളങ്ങയും കുറച്ച് പിന്നെ നമ്മളെ വെണ്ടയ്ക്കാണ് കേട്ടുള്ളത്. വല്ലാതെ ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. ഇന്നാ തന്നെ ഈ സാമ്പാറും ഉസറും സാമ്പാറേക്കാരും. അപ്പോൾ ഇക്കോലത്തിൽ സാമ്പാർ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയോട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അതിന് തോനെ നേരമൊന്നും വേണ്ടേ, എളുപ്പം പരിപാടിയും കഴിച്ചും. അങ്ങനെ അയക്ക് നമ്മളൊരു നുള്ളും മഞ്ഞളും ഇപ്പം പാകത്തിനുള്ള വെള്ളം കൂടിയും പറഞ്ഞിട്ട് ആ കുക്കറുമേ അടച്ചെടുക്കാൻ പോവുകയാണ് ആ ഇക്കോലത്തിൽ. അവിടെ കിടക്കട്ടെ, ഒരു 2 വിസിലുണ്ട് അടിച്ചിട്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ പരിപ്പൊക്കെ നല്ല ഉസാറായി വെന്ത് കിട്ടുമേ. അപ്പോൾ ആദ്യം ആ വെന്ത് വാങ്ങി വെച്ച വേറെ തല്ല ചോറാണ്. ചോറൊക്കെ അന്ന് കുക്കറിൽ തന്നെയാണ് ഇട്ടുക്കണ്ട്. കുക്കറിൽ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളോട് വേവുള്ള ചോറൊക്കെ ആകുമ്പോഴേ. മറ്റേ 2-3 വിസിൽ അടിച്ചപ്പോൾ തന്നെ വേണ്ട ഊറ്റിയേക്കും ഞാൻ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി തന്നെ കുറച്ച് അച്ചാറിടുക തന്നെയാളെ. അതിന് കുറേ മാങ്ങ നമ്മൾ പെരിയെന്ന് പോകുന്നപ്പോൾ കൊണ്ടുവന്നീനല്ലോ. അത് നമ്മൾ കഴിഞ്ഞ കുറിയത്തെ വീഡിയോയിൽ ഇട്ടിനുമ്പോൾ പറിച്ചിൻ്റെ വാങ്ങാം. അപ്പോൾ കുറേ നിലത്തേക്കൊക്കെ പൊട്ടിയിട്ട്. അപ്പോൾ വല്ലാതെ നമുക്ക് എവിടെയും പാത്തേക്കാൻ പറ്റൂല. മേ അച്ചാറിടാൻ ഒരുങ്ങാണ്. ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ തിന്നാൻ. എന്നാലും കടുകടുപ്പാണ് ഉണ്ടാക്കാൻ. തോന്ന സാധനമൊന്നും എന്തിക്ക് നമ്മളിടണില്ല. ഈ ഒരു അച്ചാറും കൂടി മാത്രം മതി. പൊന്നാര മക്കളെ കണ്ടീലേ, മാങ്ങയൊക്കെ നല്ലോണം കെകി നന്നാക്കി തോത്തിക്കാണ്ടാണ് നമ്മളെല്ലാം എരിഞ്ഞ്. അതൊക്കെ മൂപ്പരാക്കുന്നതിൽ അന്തിക്ക് തന്നെ എരിഞ്ഞുകൊണ്ട് നേരെ പിടിച്ചിക്കണം കയറ്റി വെച്ചിനി. നേരം വെക്കുമ്പോൾ ഇച്ച് ബെജ്ജാന്ന് പറഞ്ഞപ്പോഴാണ് ഊപ്പര ഇവിടെ കാണാത്തത്. ഏതായാലും നോക്കിയാണെങ്കിൽ പിന്നെ നമ്മൾ ഇനി അയക്ക് ഇട്ടുകൊണ്ട് എത്താന്നാ. കെഗ്യ മാങ്ങ ചെറുതാക്കി ചെത്തി വെച്ചത് ഇനി പിടിച്ചില്ല. അത് കണ്ട് എടുത്തുകൊണ്ട് അയക്ക് നമ്മൾ പിന്നെ അച്ചാർ പൊടിയും അയക്ക് പാകത്തിനുള്ള ഇപ്പം കൂടി ഇട്ടാണ് നല്ലോണം എടുത്ത് തിരുമ്പുകയാണ് കേട്ടാ. കജ്ജോട് ഇത് തിരുമ്പരുത്ട്ടോ പൊന്നാര മക്കളെ. ഇത് നമുക്ക് അച്ചാറാകുമ്പോൾ തന്നെ ഒരു മാസം പോലും ഇത് കേടരാതെ നിൽക്കും. നമ്മൾ പറഞ്ഞ ഇക്കോലത്തിൽ ഉണ്ടാക്കിയാൽ എന്നാലോ ഇത് കിരിക്കിൻ്റെ ഉള്ളുള്ളിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. പച്ചളൂഴും കൂടി ആവശ്യമില്ല. എന്നാൽ തന്നെ നല്ല രസമാണ് ഈ ഒരു അച്ചാർ കേട്ടോ. അങ്ങനത്തെ അയ്പ്പും അച്ചാർ പൊടിയൊക്കെ ഇട്ടുകാണ് നമ്മൾ നല്ലോണം ഇട്ട് കുടഞ്ഞിങ്ങോട്ട് എടുക്കുകയാണ്. എല്ലായിടത്തും എത്തണ മട്ടത്തിൽ പോരാത്തിൽ ഇത് കുറച്ചൊന്നല്ല കേട്ടോ മാങ്ങ ഉള്ളത്. ഒരു 4 കിലോനൊക്കെ ഉണ്ടാവുമെന്ന് അച്ഛൻ തോന്നണം കേട്ടോ. ഈ വലിയ കണക്കും കാജും വല്ലാതൊന്നും നമുക്ക് പൊടിയാടില്ല. ഏകദേശം ഒരു 4 കിലോനൊക്കെ ഉണ്ടാവും ഇനിയാളെ. അങ്ങനെ പൊടി മസാലപ്പൊടി കുറച്ച് കുറവാന്ന് കണ്ടപ്പോളി, മസാലപ്പൊടിയല്ലേ നമ്മൾ അച്ചാർ പൊടി കുറവാന്ന് കണ്ടപ്പോൾ നുള്ളു കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ. അതേമാതിരി ഇപ്പം കൂടി ഇട്ട് നമ്മളിതാ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. ഇനി ഒരു 1.5 മണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്ര നേരം വെക്കണോ അത്രയും രസം കൂടുട്ടോ. ഏതായാലും നമുക്ക് നമ്മളെ സാമ്പാറും പിന്നെ ഉണക്കമീനൊക്കെ ഒന്നാണ് പൊരിച്ചെടുക്കണമല്ലോ. അന്നേരം വരെ ഇതവിടാണ് കിടക്കട്ടെ. ഇത് നമ്മൾ പാത്തേക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ പിന്നെ നമ്മളെ അച്ചാർ പൊടിയൊക്കെ എല്ലായിടത്തും നല്ല കോലത്തിൽ കണ്ടി എത്തണട്ടാ. അത് എത്തിയിട്ട് വേണം നമ്മളത് കുറച്ച് നേരം വെക്കാനല്ല. നിറുകൂടാണ്ട് ഇട്ടുകാണ്ട് അവിടെയും പൊടി മൂടി വെച്ചാലോ ശരിയായി കിട്ടൂല. ഞാൻ തിന്ന് നോക്കിയപ്പോൾ ഇപ്പം അതേമാതിരി നമ്മളെ അച്ചാർ പൊടീൻ്റെ അതൊക്കെ നമുക്ക് പാകമായി വന്നേക്കണം കേട്ടോ. ഏതായാലും ഇത് നമ്മളാണ് മാറ്റിയേക്കാൻ പോവുകയാണ്.
ഇടുക്കല്ല നീ അച്ചാറിട ആളാണ് എത്രണ്ട് കഥ ചേട്ടൻ നീ ചോറ് തന്നെ വാങ്ങി തിന്നുക നിർത്തു കുട്ടിയെ കച്ചിട്ടല്ലേ കച്ചിട്ട കേടരും അത് നൊക്കാനക്ക് നിന്നാ തന്നെ ഏ രാത്രി സാധനം തന്നെ പൂച്ചലുടിച്ചോട് ചെയ്യുന്നു ഇതിലേ ആ മുഖം നോക്ക चोरल कुटी अचारड़ा वैचानी पत्टिया पणि अच्छा इटू रूर कज्जे वाणी बाकी पिपा कैच अच्छे तीट कल अगर नोकियां नाम अचार पड़ी इटच सहन वन का बस चोर वणपड़ मारियता वाबिका कोटो दूटे पिछड़ों पर ओन ऊसर जन्या ओन अने वारी ता അങ്ങനെ ഏതായാലും നമ്മളോട് കുറച്ച് തള കൊടുന്നങ്ങനെ തള നമ്മളൊന്നാണ് മുറിച്ച് തന്നെട്ടാ അതിൻ്റെ ആ നെറുത്ത ആ വാലും ഒരു ചെറുകോല ഉണ്ടല്ലോ ഇതായിക്കോ ഇതേ ഇതൊക്കെ ഒന്നും നുള്ളി പറിച്ചിട അതേമാതിരി തന്നെ വാലൊക്കെ ഒന്നാണ് മുറിച്ചിട്ട് ചെറുതാക്കി ഒന്നാണ് മുറിച്ചേക്കാം ഇപ്പം മോളും ആണെങ്കിൽ ഒന്ന് ഇപ്പം ഏക്കാൻ കേട്ടോ ഇപ്പുള്ള മുള മീനാണല്ലോ ഉണക്ക മീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മുളും പൊടിയോ അല്ലെങ്കിൽ പച്ചവളോ ഒട്ടൊക്കെ പൊരിച്ചാൽ അപ്പോൾ ഞാനൊന്നും അതിനൊന്നും ഒന്നില്ല വേഗം വെളിച്ചെണ്ണിക്ക് ഇട്ടേക്കാൻ നല്ല ഓം കിക്കിക്കാണ്ടിട്ടോ മുളകും ഭാര്യ തേച്ചിട്ടുമില്ല മുളകറ്റ ചെയ്തിട്ടിട്ടുമില്ല അങ്ങനെ തന്നെയാളെ മീനൊക്കെ അവിടെ ചെറുതാക്കിയാണ് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ കൂട്ടുകാരുണ്ട് എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ഇന്നത്തതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ തീർപ്പതിയാവും നമ്മളാണ് കരുതണേ. ഒന്നാമത് ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് കരുതിയെങ്കിലും നിങ്ങളെ എല്ലാവരും സുഖമില്ല കേട്ടോ. തലവേദനയൊക്കെ ആയതുകൊണ്ട് വെച്ചാൽ അതൊരു പൊറുതിയാണ്. അപ്പോൾ അന്നത്തെ ഈ വീഡിയോ മുഴുവൻ നമ്മളവിടെ ഒപ്പിച്ചെടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ പരിപ്പൊക്കെ നല്ല ഉസാറായി വന്നിട്ട് വന്നേക്കണേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അവിടെ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെയാളെ കുറച്ച് പുളിങ്ങും കൂടി ഒന്നും പിഞ്ഞു പാരട്ടോ. ഈ ഒരു സാമ്പാർ എളുപ്പമുണ്ട് ഉണ്ടാക്കാനേ. പരിപ്പ് പിന്നെ വിസിലടിച്ചാന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ മതിയില്ലേ, അതിൻ്റെ ഉള്ളിൽ തന്നെ പരിപ്പ് വിസിലടിച്ചും അതേമാതിരി പച്ചക്കറിക്കൊന്നും വലിയ വേവില്ലല്ലോ. അങ്ങനെ തക്കണേ നമ്മൾ ആ പുളിങ്ങ അതാ പിഞ്ഞൊന്നാണ് പാർന്ന് കൊടുക്കാണ്ടതാ. നല്ലോണം പിഞ്ഞു പാർന്നിക്കണേ. അതിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് പാരേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ പുളിങ്ങൻ്റെ കുരും ആ ഇതൊക്കെ ഉണ്ടല്ലോ ഒന്നും കൂടി ഒന്നാണ് പിഞ്ഞു പാർന്ന് അവിടെയാണ് മൂടി വെച്ചേക്കണേ. ഇതാ ഇക്കോലത്തിൽ അപ്പോൾ അന്നേരം നമ്മൾ വെണ്ടക്ക നമ്മളതിക്ക് ഇട്ട് കൊടുത്തില്ലേ കേട്ടോ. വെണ്ടക്ക അന്നേരത്തെ നമുക്കൊന്നാണ് ഇട്ട് കൊടുക്കുക. ഈ തളിച്ച് വരുന്ന നേരത്ത് അതിക്കൊന്നാലും ഇട്ട് കൊടുക്കുകയും മറ്റത് വെണ്ടയ്ക്ക് കൂടി അതിൻ്റെ ഒപ്പം ഇട്ടാണ് ഞാൻ ഒക്കെ പാടെ തളിച്ചുകാണ്ട് വള വള വെന്ത് ഇവിടെ കിട്ടും. അപ്പോൾ അതാ വെണ്ടയ്ക്ക് അയക്കാണ് നമ്മൾ നുറുക്കിയിട്ടിരിക്കുന്നത്. ആ ഇക്കോലത്തിൽ ഇനി അവിടെ കടക്കട്ടെ. രണ്ട് തളങ്ങ് തളിച്ചാൽ മതിയാവും. അത് സാറായിട്ട് വെന്തും കിട്ടും. ഇതാ പാടി ഇങ്ങനെ വരുന്നു കേട്ടോ. അതാ ഇത്ര മതി. ഇത് അടുപ്പത്താണ് വാങ്ങിയ ചോളി. ഇതിൽക്ക് അന്നേരത്തെ നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ എപ്പോഴും സാമ്പാർ പൊടി തൂമിച്ചിട നേരത്തെ ആടലേ. അപ്പോഴേണ്ടാണ് ആ സാമ്പാർ പൊടീൻ്റെ ഒരു മണം ചൂരൊക്കെ നമ്മൾ ഈ സാമ്പാറിനോട് കിട്ടുള്ളൂ. ഈ ഒരു സാമ്പാർ ദോശയ്ക്കും ഇതിലേക്കും ചോറ്റക്കും ഒക്കെ പറ്റും കേട്ടോ. നല്ല രസമാണ്. ഇനിയിപ്പോൾ നേരം വെക്കുമ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കണം. അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇനിയിപ്പോൾ ഓടിക്കുക. ഓഫീസിൽ പോകുന്ന ആൾക്കാരുണ്ടാവും, സ്കൂൾ ടീച്ചർമാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയും കൂടി ഇങ്ങനെയും ഒന്ന് ഉണ്ടാക്കി വെക്കിട്ടോ. ഉസ്സരം സാധനമാണ്. അങ്ങനെ ഏതായാലും നമ്മൾ ചീനച്ചട്ടി തീമി വെച്ചിട്ട് അയക്കുണ്ടിയാളെ അത് പാകത്തിനുള്ള വെളിച്ചെണ്ണ നമുക്കൊന്നും തൂമിച്ച് കടുകും പൊട്ടിച്ചണം. പറ്റൽമുളകും കരിവേപ്പിൻ്റെയൊക്കെ ഇട്ട് പൊട്ടിച്ചണം. എന്നിട്ട് നമ്മൾ ഈ പിന്നെ സാമ്പാർക്കൊന്ന് പരാൻ വേണ്ടിയാണ്ടത്. അങ്ങനെ കടുക് ഇട്ട് കൊടുത്തിക്കണ ഒരു സ്പൂണോളം അയക്കൻ്റെ ഒരു രണ്ട് മൂന്നാല് വറ്റൽമുളക് നടു കൊടുക്കുന്ന പൊട്ടിച്ച് കൊടുത്തുകണേ. പിന്നെ ഉണ്ടെങ്കിൽ ഒരു പൊടി കരിയേപ്പിൻ്റെ ഇല, അതും കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ചിലർ കാണാൻ ചീരുള്ളിയൊക്കെ വേണമെങ്കിൽ ചീരുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഇനി ഇപ്പം തൊലിച്ച് കുത്തിറക്കാനുള്ള ഒഴിവില്ല. ഒന്നാമത് വെജ്ജേനും തടി കൊണ്ടാണ് വെജ്ജാഞ്ഞാൽ പിന്നെ ഒരു പത്തും വേണ്ടി വരില്ല. പിന്നെ ഇപ്പോൾ ഉള്ള ചൊറുക്കിനൊക്കെ മേം കടു ഉടേ എടുക്കുകയാണ് കേട്ടാ. അപ്പോൾ ആ കരിയേപ്പിൻ്റെ ഇല ഇട്ടു. കരിയേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മളെ വറ്റൽമുളകും കടുകൊക്കെ ഒന്നാണ് മൂത്ത് വരുന്ന നേരത്തേതാണ് നമ്മൾ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സാമ്പാർ പൊടീൻ്റെ ഒരു കജ്ജും കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ രണ്ട് സ്പൂണോളം സാമ്പാർ പൊടിയായി ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇന്നേരത്തെ നിങ്ങൾ തിജാണ് ഓഫാക്കി വെച്ചാണ്ട് ഇതിന് തിജിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഇനി ഈ വെളിച്ചെണ്ണി കടന്നു കണ്ടത് ഒന്നാണ് മുരിഞ്ഞ് കിട്ടണം ഈ ഒരു പൊടിയെ കണ്ടിയില്ല. നല്ലൊരു മണമുണ്ട് അങ്ങനെ വറുത്താൻ നമ്മളെ സാമ്പാറിനെ. അപ്പോൾ പിന്നെ തോനെ വേറെ ഒരു വസ്തു ഈ സാമ്പാർക്കറ്റ ചേർക്കേണ്ട ആവശ്യമില്ല എണ്ണയാളെ കണ്ടിയില്ലേ. ഇനി നമുക്ക് ആ സാമ്പാർ ഒന്നേ ഇങ്ങോട്ട് പാരാ, അല്ലെങ്കിൽ ഈ ചട്ടി നേരെ നമ്മൾ കുക്കർക്കാണ് ഈ കുക്കർക്കാണ് പാർന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഈ ചട്ടി കജ്ജോടും കൂടി പിടിച്ചെടുക്കാൻ കഴിയില്ല, കുറഞ്ഞ് ചൂടുള്ളതുകൊണ്ട്. ഇഡ്ലിക്ക് എടുത്തതാണ് ഈ വലിയൊരു ഇരുമ്പും ചട്ടി. ഏതായാലും നമ്മൾ കുക്കർക്കാണ് പാരാൻ പോവുകയാണ് കേട്ടോ. കണ്ടിയില്ലേ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എളുപ്പം പരിപാടിയും കഴിച്ചും നല്ല ചാതുവാണ്. ഇതിലേക്ക് നമ്മൾ കായൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ രണ്ടുപേർക്ക് അത് കായൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിട്ട് സാമ്പാർ പൊടിയും കുറച്ച് പുളിങ്ങിയും പിഴിഞ്ഞ് പാർന്നിട്ടുള്ളൂ. എന്നാലും തന്നെ നല്ല രസമാണ് കേട്ടോ ഈ ഒരു സാമ്പാറിന്.
ഇന്നയാളെ നമുക്ക് കുറച്ച് പപ്പടും പൊരിച്ചാൽ കുറച്ച് ഉണക്കമീൻ കൂടിയാണ് പൊരിച്ചാൽ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇന്നൊക്കെ ഇതൊക്കെ മതി കേട്ടോ. ഇന്നിപ്പോൾ ഓരോരുത്തർ ബിരിയാണി വെക്കണം അത് വെക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി ആർക്കും ഒന്നിനും ഉണ്ടാവില്ല. ഓരോരുത്തരും ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഒഴിഞ്ഞ് മാറാൻ വല്ല വജ്ജുണ്ടാകുന്നത് നോക്കി ഉത്തർക്കാണി. അങ്ങനെ നല്ലോണം പൊള്ളക്കണ ജാതി പപ്പടം കേട്ടോ. ബീർത്ത് ഇങ്ങോട്ട് ബിരിയാണി ആന പപ്പടം പോലെ. ഏതായാലും കുറച്ച് പപ്പടം കൂടി നമ്മൾ പൊരിച്ച് കാണ്ട് ഒരു കുപ്പിയിലാണ് ഇട്ട് വെച്ചേക്കണ്. അതവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ പരിപാടിക്കുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ നമ്മളിട്ട്. നമ്മൾ കുറച്ച് കടുകും അതേമാതിരി കരിയേപ്പിൻ്റെലും മാത്രം മതി ഇനി നമ്മൾ ഈ അച്ചാറ് കിട്ടോ. തോന്ന സാധനങ്ങളൊന്നും വേണ്ടേ. അപ്പോൾ ഇപ്പോൾ ഇയാളെ എല്ലായിടത്തും മാങ്ങിയൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ മാങ്ങകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അച്ചാറിൽ കുറേ ചീട്ടി പിന്നെ വല്യുള്ളി അല്ല വല്യുള്ളി ഇല്ലാത്ത വെള്ളുള്ളിയും ഇരിക്കുകയും ഒക്കെ തൊലി അരിഞ്ഞ് ചെറുതാക്കി അരിയണം അച്ചാറിടണമൊക്കെ ഉള്ളിലേ കാലം. അങ്ങനെ ഇട്ടാൽ അങ്ങനെ ഒരു രസമാണ്, ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഒരു രസമാണ് കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പം പരിപാടിയും കഴിച്ചും എന്നാലും നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട്. അങ്ങനെ പപ്പടം പൊരിച്ച വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ നേരെ നമ്മൾ ഉണക്കമീനാണ് കൊണ്ടുപോയിട്ടാണ്. തലയൊന്നും നമ്മൾ ഒഴിവാക്കിയില്ല കേട്ടോ. തലയൊക്കെ നല്ല ഉസാറായിട്ട് നേരിച്ചുകൊണ്ട് എടുക്കുകയാണ്. അവിടെ കടന്ന് നല്ല ഉസാറായിട്ടാണ് നേരിയട്ടെ. അങ്ങനെ നമുക്ക് അച്ചാറുണ്ടാക്കാനുള്ള പരിപാടിക്കാണ് പോകാം. അങ്ങനെ നമ്മൾ ചെമ്പട്ടിയാണ് വെച്ചേക്കണ കേട്ടോ. അപ്പോൾ അടി കുറച്ച് കട്ടിങ്ങാനുള്ള ചെമ്പട്ടി നിങ്ങൾ അതുകൊണ്ട് എടുത്തോളി, അല്ലെങ്കിൽ ഉരുളിയോ എത്താച്ചാൽ അതെടുത്തോളി മക്കളെ. അപ്പോൾ നമ്മളായിക്കോ പറഞ്ഞ വേറെ ഒത്തല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു മാസം വരെയൊക്കെ നമ്മൾ ഈ അച്ചാറ് നിൽക്കുകയുള്ളൂ. അതെല്ലാം നമുക്ക് തോന കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഉണ്ടല്ലോ എള്ളെണ്ണ അതിൽ ഉണ്ടാക്കിക്കോളി കേട്ടോ. എന്നാൽ ഒരു 6-7 മാസമൊക്കെ പുറത്ത് വെച്ചാലും ഒരു കേടും പറ്റൂല. ഇതിപ്പോൾ നമ്മൾ ഒരു മാസം ഉപയോഗിച്ചിട്ടും ഒന്നും പുറത്തൊന്നും ഉപയോഗിച്ചിട്ട് പൂപ്പലോ അങ്ങനെയൊന്നും വന്നില്ല. ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് നമ്മൾ ഒരു മാസം എന്ന് പറഞ്ഞത്. ഒരു മാസം ആയപ്പോൾ തന്നെ നമ്മൾ അച്ചാറ് കഴിഞ്ഞത് അന്നും ഇതേമാതിരി നമ്മൾ തോന ഉണ്ടാക്കി വെച്ചീന് കേട്ടോ. അങ്ങനെ ചെമ്പട്ടിയൊക്കെ എടുത്ത് ചൂടാ നാല് സ്പൂണോളം നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ പാർന്നേക്കണം കേട്ടോ. അതിക്കാണ് നമ്മളൊരു പുടുത്തം, ഒരു പുടുത്തം പറഞ്ഞാൽ കടുക് 2 സ്പൂണോളം ഉണ്ടാവും. അതേമാതിരി പിന്നെ കരിയേപ്പിനും കുറച്ച് തോന ഉണ്ട്. അതുകൊണ്ട് പൊട്ടി വന്നപ്പോൾ നമ്മൾ നേരത്തെ അവിടെ തേച്ച് വെച്ചിരുന്നില്ല, അച്ചാർ പൊടിയിലൊക്കെ തേച്ച് വെച്ച മാങ്ങായിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി എത്താൻ കാട്ടേണ്ടി എന്ന് തന്നെയാണ്. വല്ലോ അങ്ങോട്ട് ബന്ധു ഉടേണ്ട ആവശ്യമില്ല. ഒന്നും കിട്ടി ഇളക്കിയിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞല്ലേ നമ്മളെ കുറച്ച് തോനുള്ളതുകൊണ്ട് ഇച്ചിതിങ്ങനെ ഇളക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെമ്പട്ടിയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ നുറുക്കാക്കി എടുത്തൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കേണ്ടത് കേട്ടോ. അല്ലാതെ കണ്ട് വേവിച്ചുകൊണ്ട് കളിയാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ലേ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ഈ മസാലയും കൂട്ടൊക്കെ നല്ല ഉസാറായിട്ടാണ് നമുക്ക് കിട്ടിയേക്കണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കുറേ നേരം വെള്ളുള്ളിയും ഇരിക്കുകയും തൊലിച്ച് ചെത്തി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഈ ഒരു അച്ചാറിന്. എന്നാലും നല്ല രസമാണ്, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പറ്റിയൊരു മുതലാണ്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ഇളക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ. ധാണിയാളെ നമ്മൾ ചെറുതായിട്ടൊന്നാണ് വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിക്ക് ചൂടാറിയിട്ട് നേരം ചൂടാറിങ്ങനെ വന്നാൽ നേരത്തെ നമുക്ക് കുറച്ച് സുർക്ക പാർന്നു കൊടുക്കട്ടോ. അപ്പോൾ സുർക്ക ഞാൻ അതിൻ്റെ മുന്നിൽ തിരി ഉറ്റിച്ചീനിയായി. അപ്പോൾ അത് വീഡിയോ ഓണാക്കാൻ മറന്നു. പിന്നെയാണ് ഇപ്പോൾ അതിനും വേണ്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാൽ കുറച്ചും കൂടി എന്നാണ്ട് പിന്നെ വീഡിയോ ഓണാക്കി കുറച്ചും കൂടി പാർന്നത് നമ്മൾ. പിന്നെ അതിക്ക് പാകത്തിനുള്ള പഞ്ചാര എന്ന് പറയണത് പിന്നെ ഈ ഒരു മാങ്ങ ചെനച്ചുകൊണ്ട് തന്നെ ചെറുങ്ങനൊരു മധുരം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വല്ലാതെ വലിച്ചു വാരി മധുരം ഇടേണ്ടെന്ന് ആവശ്യമില്ല. ഞാൻ 2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ 2 സാധനം തന്നെ മതി ഇയാളെ. നീ അച്ചാറൊന്ന് കൂട്ടി നോക്കിയാണ് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് മുതലേ നമുക്കിത് കൂട്ടി തുടങ്ങാം. ഒരു മാസം വരെ ഇത് പുറത്ത് വെച്ചാലും കേട് കൂടാതെ നിൽക്കും ചേച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാലം കൂടി ഇത് ഇതേമാതിരി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എള്ളെണ്ണയിൽ ഉണ്ടാക്കിക്കോളി മക്കളെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് വീഡിയോ ആണ്. ഒരു തട്ടിക്കൂട്ടി അങ്ങോട്ട് എടുത്തേക്കൊന്നാം. ഇത് തടിക്കൊരു സുഖമില്ലാതെ പിന്നെ വീഡിയോ ഒന്നും വേണ്ടിയിരൂല. അങ്ങനെ ചോറും താ നേരത്തെ എല്ലാവരും എത്തിയെങ്കിലും നമ്മൾ ചോറൊക്കെ എടുത്ത് കൊടുത്തേക്കണേ. അപ്പോൾ ആയിക്കോട്ടെ മക്കളെ. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.